ഒരുപാട് ആൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു നോട്ട് പിക്സൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിൻ്റ് ആഡ് ആവാത്തത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഒരു കളർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പം ഞാൻ സൂം ചെയ്യുന്നൊരു ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു പിക്ക് കാണാം. ഒരു പിക്കിൻ്റെ ഇപ്പം ഒരുപാട് കളർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒരുപാട് കളർ വരികയും അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അവിടെ വരുമ്പം തന്നെ ഒരു കളറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻ്റെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ 10 പോയിൻ്റ് ലഭിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയിൻറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പോയിൻ്റ് ലഭിക്കില്ല. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ 0 ആണ് ലഭിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ പോയിൻ്റ് കളർ വരുന്നതായിട്ട് കാണാം. ആ ഒരു കളറിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഇതിൽ ഇത് പ്ലേ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കളർ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത്. നിങ്ങൾ വരുമ്പോൾ ഓരോ കളർ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കാണ് എനിക്ക് വീണ്ടും 10 പോയിൻ്റ് ലഭിച്ചിട്ട് കാണാം. ജസ്റ്റ് സൂം ചെയ്യുക. അതിനുശേഷം പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 10 പോയിൻ്റ് വീണ്ടും ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 100% വെരിഫൈഡ് പ്രോജക്റ്റാണ്. നോട്ട് കോയിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ ബാലൻസ് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൈനിങ് ഓട്ടോമാറ്റിക് മൈനിങ് ഉണ്ടാവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ബൂസ്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് ലെവലപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ ഓരോന്നിൻ്റെ ലെവൽ നിങ്ങൾ കാണാം. ലെവൽ 3, അതുപോലെ തന്നെ ലെവൽ 6, ലെവൽ 5. നിങ്ങൾ ലെവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടൈം ഫാം മൈനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെയിലി ഇത് ക്ലെയിം ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്ലെയിം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാർട്ട് ഉണ്ടാവും. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ബേൺ ആകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഡെയിലി മൈനിങ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ടോക്കൺ ബേൺ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏൺ സെക്ഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്കാണ് ഞാൻ സ്റ്റേക്ക് ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യാത്തവർ ഒന്ന് വാലറ്റ് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ടോൺ കീപ്പർ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ഇവിടെ ടാസ്ക്കാണ്. ഈ ഒരു ടാസ്ക് മൊത്തം നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലെയിം ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ താഴെ നിങ്ങൾക്കാണ് എനിക്ക് X30 വെച്ചിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. ഇവിടെ അപ്ഗ്രേഡ് ഉണ്ടാവും. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്ലോക്ക് ബൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം അവസാനമായിട്ട് ബൈ ചെയ്തത് ഈ ഒരു ലാസ്റ്റ് 30x ടോക്കനാണ് എനിക്ക്. ഒരു സ്പീഡിലായിരിക്കും എനിക്ക് ലഭിക്കുക. നിങ്ങളിതും ബൈ ചെയ്യുക. ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ടോക്കനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇപ്പോൾ എനിക്ക് 30x ഫാസ്റ്റാണ് എനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മൈനിങ് ചെയ്യാത്തവർ പെട്ടെന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് വിഡ്രോ ലഭിക്കുകയില്ല. നിങ്ങളുടെ ടോക്കൺ ഓട്ടോമാറ്റിക്കലി ബേൺ ആവുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ എന്ന ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റും ഞാൻ ടെലഗ്രാമിലേക്കായിരിക്കും കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.